നമസ്കാരം. ബെന്നി ബഹനാൻ യു ഡി എഫ് കൺവീനർ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യ അധ്യക്ഷൻ പി എ മുഹമ്മദ് റിയാസും കെ എസ് ശബരിനാഥൻ എം എൽ എയും തമ്മിൽ വലിയ വാക്പോര്. ബെന്നി ബഹനാൻ രാജിവെച്ചതിനെ പരിഹസിച്ച മുഹമ്മദ് റിയാസ് രംഗത്തെത്തുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഫേസ്ബുക്കിൽ വിമർശനവുമായി ശബരിനാഥും രംഗത്തെത്തിയത്. പ്രത്യേക കൺവീനർ ആവശ്യമുണ്ടോ എന്നായിരുന്നു റിയാസിന്റെ ചോദ്യം. എൽ ഡി എഫ് സർക്കാർ അട്ടിമറി മുന്നണി കൺവീനറാകാൻ എന്തുകൊണ്ടും യുഗൻ ആർ എസ് എസ് തലവനല്ലേ എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. യു ഡി എഫിനെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല റിയാസെന്നും ഞങ്ങൾ കാര്യങ്ങൾ വൃത്തിയായി നോക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്നുമുള്ള മറുപടിയാണ് ശബരിനാഥൻ എം എൽ എ നൽകിയത്. മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. യു ഡി എഫിന് ഇപ്പോൾ കൺവീനറും ഇല്ലാതെയായി. അല്ലെങ്കിലും ഇപ്പോൾ യു ഡി എഫിന് കൺവീനറുടെ ആവശ്യമുണ്ടോ? ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്ന് പറയുന്നത് മാത്രം കേൾക്കുന്ന മുന്നണിക്ക് എന്തിനാണ് പ്രത്യേകം ഒരു കൺവീനർ എന്ന ചോദ്യമാണ് റിയാസ് ഉന്നയിച്ചത്. സംഘപരിവാർ, യു ഡി എഫ്, എസ് ഡി പി ഐ, വെൽഫെയർ പാർട്ടി, ചില മാധ്യമ തമ്പുരാക്കന്മാർ എന്നിവരടങ്ങിയ എൽ ഡി എഫ് സർക്കാർ അട്ടിമറി മുന്നണി കൺവീനറാകാൻ എന്തുകൊണ്ടും യോഗ്യൻ ആർ എസ് എസ് തലവനല്ലേ എന്നും റിയാസ് പരിഹസിച്ചു. കേരളത്തിലെ മന്ത്രിമാരെ രാജിവെപ്പിച്ചിട്ടേ വിശ്രമിക്കൂ എന്ന് പറഞ്ഞ വ്യക്തി അവസാനം കോൺഗ്രസ് പാർട്ടിക്കകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം യു ഡി എഫ് കൺവീനർ സ്ഥാനം തന്നെ സ്വയം രാജിവെക്കുകയാണ് എന്നാണ് റിയാസിന്റെ പരിഹാസം. അല്ലെങ്കിലും ഇപ്പോൾ യു ഡി എഫിന് കൺവീനറുടെ ആവശ്യമില്ല, ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്ന് പറയുന്നതാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് റിയാസ് തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിട്ടുള്ളത്. അതേസമയം ഇതിന്റെ സ്ക്രീൻഷോട്ട് സഹിതമായിരുന്നു ശബരിനാഥൻ എം എൽ എയുടെ വിമർശനം. നിങ്ങളുടെ മന്ത്രിസഭയിലെ 5 പ്രമുഖരുടെ ഓഫീസും പരിവാരങ്ങളും കുടുംബങ്ങളും കസ്റ്റംസ്, എൻ ഐ എ, എൻഫോഴ്സ്മെന്റ്, സി ബി ഐ, സ്റ്റേറ്റ് പോലീസ്, വിജിലൻസ് എന്നിവരുടെ അന്വേഷണ വലയത്തിലാണ് എന്നുള്ളത് അറിയാമല്ലോ എന്നും ശബരിനാഥൻ ചോദിച്ചു. പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ സ്വത്തുക്കളെക്കുറിച്ചുള്ള അന്വേഷണം വേറൊരു വഴിക്ക് പോകുന്നുണ്ട്. ഈ വിഷയങ്ങൾ പ്രതിരോധിക്കാനുള്ള പുതിയ ഇനം ക്യാപ്സ്യൂളുകൾ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളിൽ അങ്ങ് ശ്രദ്ധ ചെലുത്തുക. എന്നിട്ട് വൈകുന്നേരത്തെ ചാനൽ ചർച്ചകളിൽ അതിൻ്റെ പരീക്ഷണങ്ങൾ നടത്തുക. ആരോപണങ്ങളുടെ ഈ മഹാമാരി കാലത്ത് പാർട്ടിക്ക് അത് വളരെ ആവശ്യമാണ്. അങ്ങേക്ക് അതിന് കഴിയും, അങ്ങേക്ക് അതിന് കഴിയൂ എന്നും ശബരിനാഥൻ എം എൽ എ കുറിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രീ മുഹമ്മദ് റിയാസ് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെയാണ് ശബരിനാഥന്റെ പോസ്റ്റ്. കുറച്ചു കാലമായി അങ്ങേ പോലുള്ള കേരളത്തിലുള്ള അഖിലേന്ത്യ ഡിവൈഎഫ്ഐ നേതാക്കൾ സൈബർ അഡ്മിൻമാരെ പോലെയാണ് പ്രതികരിക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അങ്ങയുടെ ഇന്നത്തെ പോസ്റ്റ് എന്നാണ് അദ്ദേഹം കുറിച്ചിട്ടുള്ളത്.